ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സഹ്ല. ഇന്ന് ഞാൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളതുപോലെ ഒരു എംബ്രോയിഡറി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ എംബ്രോയിഡറി നമ്മുടെ ചുരിദാറിലും കുർത്തിയിലും സാരിയിലും ഒക്കെ ഓൾ ഓവർ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഡിസൈനാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഡിസൈനാണ്. നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള ലേസി ലേസി സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടും ഒക്കെ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് അടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ മൂന്ന് ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ നമുക്ക് ഈ എംബ്രോയിഡറി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ 2.5 നീളത്തിലും 2.5 വീതിയിലുമുള്ള ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. ഇനി വരച്ചതിലൂടെ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് തുന്നണം. ഞാൻ ആങ്കർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. സൂചിയിൽ നൂല് കോർത്തിട്ട് ആദ്യം മുകളിലേക്ക് കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിച്ചിൻ്റെ അകലത്തിൽ താഴേക്ക് തന്നെ കുത്തി വലിക്കുക. എന്നിട്ട് വീണ്ടും ഒരു സ്റ്റിച്ചിൻ്റെ അകലത്തിൽ മുകളിലേക്ക് എടുക്കുക. ഇത് ബേസിക് സ്റ്റിച്ചാണ്, ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാകും. അപ്പോൾ ഇത് ഇങ്ങനെ ഈ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ ഈ സ്ക്വയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഇതുപോലുള്ള ലേസി ഡേസി സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഫ്ലവറുകളാണ് തുന്നുന്നത്. കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ആദ്യം സൂചി കുത്തി നൂലിതായി ഇങ്ങനെ മുകളിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി അതേ പോയിന്റിൽ തന്നെ സൂചി താഴേക്ക് കുത്തി കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ മുകളിലേക്ക് സൂചി വെക്കണം. ഇനി നൂലിതിലിങ്ങനെ ചുറ്റി കൊടുക്കുക. ഇനി ഇവിടുന്ന് ഈ സൂചി വലിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ താഴേക്ക് തന്നെ കുത്തി ടൈറ്റാക്കി വലിക്കുക. ഇപ്പോൾ നമുക്കൊരു പെറ്റൽ കിട്ടി. ഇതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത പെറ്റലും തുന്നാം. ലേസി ഡേസി ഫ്ലവർ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കാർഡിലും കൊടുക്കാം, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതിൽ സ്റ്റെം കൊടുക്കുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് നോക്കാം. സൂചി ഇങ്ങനെ ഇതാ മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ സ്റ്റിച്ചിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ ഒരു സെൻറ്ററിൽ വരുന്ന വിധത്തിൽ സൂചി ഇങ്ങനെ മുകളിലേക്ക് എടുക്കുന്നു. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ താഴേക്ക് തന്നെ കുത്തി വലിക്കണം. ഈ സ്റ്റിച്ച് ടൈറ്റാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിട്ട് ഈ സ്റ്റിച്ച് ടൈറ്റാക്കരുത്, അത് കുറച്ച് ലൂസിൽ തന്നെ അവിടെ കിടക്കട്ടെ. ഇനി ഇതാ ഇവിടെ ഇങ്ങനെ കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ലൂസാക്കിയിട്ട് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നൂല് കോർത്ത് ഇങ്ങനെ വലിച്ച് താഴേക്ക് കുത്തി താഴേന്ന് വലിക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ സ്റ്റെമ്മിൻ്റെ ആകൃതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ ഇതിൻ്റെ അറ്റത്തും ഫ്ലവറിൻ്റെ സെൻറ്ററിലും ഒക്കെ സിംഗിൾ നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ബീഡ്സ് വെച്ച് കൊടുത്താലും മതി. ഇതാണ് ഇതിൻ്റെ ഫൈനൽ രൂപം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.